കിഫ്ബിക്കെതിരായി ഉയർന്ന വിമർശനത്തിൽ മറുപടിയുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുകയാണ്. കിഫ്ബി എടുത്ത കടം കൂടി കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയതോടെയാണ് കേരളത്തിന്റെ കടമെടുപ്പ് തുകയിൽ ഗണ്യമായ കുറവ് വന്നതെന്ന വിമർശനങ്ങളാണ് മുൻ മന്ത്രിയുടെ പ്രതികരണം. രാഷ്ട്രത്തിന്റെ ധനകാര്യ ചരിത്രത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കരുതി സാധാരണഗതിയിലുള്ള കമ്പോള വായ്പ വെട്ടിച്ചുരുക്കി ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാനാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പ്രളയവും കോവിഡും ഗൾഫ് തിരിച്ചുവരവും എല്ലാം ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ സഹായിച്ചതും ഈ വർഷം റെക്കോർഡ് വളർച്ചയിലേക്ക് കേരളത്തെ ഉയർത്തിയതും കിഫ്ബിക്ക് സുപ്രധാന പങ്കുണ്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ഉദ്ദേശക പാക്കേജാണ് കേരളം നടപ്പാക്കുന്നത്. ഇത് തകർക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. അതിന് താളം കൊട്ടുകയാണ് മനോരമ പോലുള്ള മാധ്യമങ്ങളെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇന്നത്തെ ധനപ്രതിസന്ധിക്ക് മനോരമ കണ്ടെത്തിയിരിക്കുന്ന വിശദീകരണം ഇതാണ്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപ സമാഹരിച്ച് വികസനം നടപ്പാക്കാമെന്നായിരുന്നു മന്ത്രിയായിരിക്കെ ടി എം തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനം. അതിനായി കിഫ്ബിക്ക് രൂപം നൽകി. കേന്ദ്ര കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചെന്ന് ഇന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അടിക്കടി പരാതിപ്പെടുന്നതിന് കാരണം അന്നത്തെ നീക്കമായിരുന്നു. കിഫ്ബി എടുത്ത കടം കൂടി കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയതോടെ ഈ വർഷത്തേക്കും ഇനിയുള്ള വർഷത്തേക്കുമുള്ള കേരളത്തിന്റെ കടമെടുപ്പ് തുകയിൽ ഗണ്യമായ കുറവ് വന്നു. അടുത്ത 4 വർഷത്തേക്കുള്ള കടമെടുപ്പിൽ 24,000 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുക. പ്രസക്തമായ ചോദ്യം ഇതാണ്: കേരളത്തിന്റെ ഈ നീക്കം ന്യായമാണോ? അതിനെ കേരളീയർ ചെറുക്കേണ്ടതുണ്ടോ? ഞങ്ങൾ ഇതിൽ പക്ഷം പിടിക്കാനില്ലെന്നാണ് മനോരമയുടെ നാട്യം. രാഷ്ട്രത്തിന്റെ ധനകാര്യ ചരിത്രത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കരുതി സാധാരണഗതിയിലുള്ള കമ്പോള വായ്പ വെട്ടിച്ചുരുക്കിയ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാനാകുമോ? 2019-20 കേന്ദ്ര സർക്കാർ ധന ഉത്തരവാദിത്വ നിയമം പാലിച്ച് സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് വായിക്കുക. കിഫ്ബി ചെയ്തതുപോലെ ദേശീയപാത അതോറിറ്റി തുടങ്ങിയവ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ കടമെടുത്ത് 300,000 കോടി രൂപയാണ്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിന്റെ വായ്പയെ ആരെങ്കിലും കണക്കിൽപ്പെടുത്തുന്നുണ്ടോ? എന്തുകൊണ്ട് കേരളത്തോട് ഈ ഇരട്ടത്താപ്പ്? കേരളത്തിന് ഇതിനു മുമ്പ് എത്രയോ നിർമ്മാണ പ്രവൃത്തികൾ അന്യൂറ്റി പ്രൊജക്റ്റുകളായി ഏറ്റെടുത്തിരുന്നു. എന്നുവെച്ചാൽ ടെൻഡർ വിളിക്കുമ്പോൾ 10-20 വർഷ വാർഷിക ഗഡുകളായ പണം തന്നു തീർക്കുന്നുവെന്നും വ്യക്തമാകുന്നു. ഈ കലയോളയിലേക്കുള്ള പലിശ കൂടി ഉൾപ്പെടുത്തിയാണ് കരാറുകൾ പ്രവൃത്തി ഏറ്റെടുക്കുക. ഏതെങ്കിലും അന്യൂറ്റി പ്രൊജക്റ്റ് സർക്കാരിന്റെ വായ്പയായി ഇതുവരെ കണക്കാക്കിയിട്ടുണ്ടോ? കിഫ്ബിയും വിപുലമായ ഒരു അന്യൂറ്റി പദ്ധതിയാണ്. ഇതുവരെ 70,000 കോടി രൂപയാണ് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യാൻ കിഫ്ബിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലേക്ക് വരും വർഷങ്ങളിൽ മോട്ടോർ വാഹന നികുതിയുടെ പകുതി അന്യൂറ്റി നൽകുന്നുണ്ട്. കിഫ്ബി ആ തുക കൊണ്ട് തിരിച്ചടയ്ക്കുന്ന അത്രയും പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കും. ഓരോ പ്രൊജക്റ്റ് എടുക്കുമ്പോഴും ഇത് സംബന്ധിച്ച വിശകലനം ഡയറക്ടർ ബോർഡ് നടത്തും. 500 പ്രൊജക്റ്റുകൾ കമ്പോള വായ്പാ പരിധിയിലേക്ക് പുറത്താണെങ്കിൽ പിന്നെ എന്തിന് കിഫ്ബിയെ ഉൾപ്പെടുത്തണം? കിഫ്ബിയെക്കുറിച്ച് ആദ്യം പ്രഖ്യാപിക്കുന്നത് 2011 ബജറ്റിലാണ്. അന്നത്തെ ഭരണത്തിന് തുടർച്ചയുണ്ടായിരുന്നെങ്കിൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയനെ. അന്ന് മുന്നോട്ട് വെച്ച പരിപാടിയെ പരിഹസിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം പാഴാക്കി. ഭരണം മാറിയതിനു മുമ്പുള്ള ബജറ്റിലാണ് വീണ്ടും വിചാരമുണ്ടായി കിഫ്ബിയെ പൊടി തട്ടിയെടുത്തത്. വീണ്ടും LDF ഭരണം വേണ്ടി വന്നു കിഫ്ബി പരിപാടികൾ പുനരാവിഷ്കരിക്കാൻ. മനോരമ പറയുന്നത് പോലെ ലക്കും ലഗാനുമില്ലാത്ത വായ്പ ഇടപാടല്ല ഇത്. കൃത്യമായ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമം UDFഉം കൂടി അംഗീകരിച്ചതാണ്. ആ നിയമപ്രകാരം കിഫ്ബി എടുക്കുന്ന വായ്പകൾ സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്തിന് ട്രഷറിയിൽ നിക്ഷേപിക്കാൻ പോലും പാടില്ല. പൂർണ്ണമായി മൂലധന നിർമ്മാണമുള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ഈ പണം വിനിയോഗിക്കുക. അങ്ങനെ വായ്പയെടുത്ത പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നത് കേരളത്തെ എങ്ങനെ കടക്കണിയിലാക്കും? യഥാർത്ഥം പറഞ്ഞാൽ പ്രളയം, കോവിഡ്, ഗൾഫ് തിരിച്ചുവരവ് എല്ലാം ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ സഹായിച്ചതും ഈ വർഷം റെക്കോർഡ് വളർച്ചയിലേക്ക് കേരളത്തെ ഉയർത്തിയതും കിഫ്ബിക്ക് സുപ്രധാന പങ്ക് തന്നെയുണ്ട്.